മോഹൻകാടിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ട് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഞാൻ മുഖം കഴുകി തുടച്ചിട്ട് പോലും ഇല്ല. ഇനിയിപ്പോൾ അത് നമ്മൾ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് വന്നിട്ട് ഇരിക്കാമെന്നൊന്നും അങ്ങനെ തോന്നണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പാക്കാണ്. പറയേ ഹലോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട്. എന്തോന്ന്? എല്ലാവർക്കും സ്വാഗതം. അത് ഇത് കഴിയട്ടെ, നിർത്ത. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അതിനോ പടേ, ഇത്തിരി വിഷമമുള്ള ഒരു കാര്യം പറയാം കേട്ടാ. പറഞ്ഞേ, പോവാന്ന് പറഞ്ഞ എല്ലാവരോടും. അപ്പരെ എത്തിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ദിവസം വീഡിയോയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞമ്മ തന്നെയായിരിക്കും പറയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി നമ്മൾ ഞമ്മ പറയാം കേട്ടോ. ആ ശരി, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ. ഇവിടെ ആ തരാ തരാം, ഇവിടെ ഇരിക്കും. കൈ കെട്ടി നിക്ക്, തരാ കേട്ടാ. കൈ കൈ കെട്ട്, കെട്ട് കൈ. നല്ല തരണോ? ഇങ്ങനെ കെട്ടിരിക്കും. ഞാൻ പറത്തരാട്ടാ, പിടിച്ചിട്ട് പോണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുപ്പി അങ്ങനെ തരില്ല. നോ, നീ കയ്യിൽ വേണമെന്നല്ലേ പറഞ്ഞേ. അമ്മക്ക് തരണ്ട ചോദിക്കുമ്പോ അന്ന അവിടെ ഇരിക്കും. തുറന്നാൽ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, അവിടെ ഇരുന്നോ. ഞാൻ ചോദിക്കുമ്പോ ഇവിടെ തരണട്ടാ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇന്നലെ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അയിലപ്പൊക്കെ ഇപ്പൊ ഭയങ്കര വില കുറവല്ലേ. അപ്പം നമ്മളിവിടെ മിളക് ചാറ് പോലെ ആട്ടോ വയ്ക്കാം. അപ്പം അതിൽ നമ്മൾ ഉരുളപ്പുളി പിഴിഞ്ഞിട്ടാണ് നമ്മൾ വയ്ക്കുക. അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൽ പിഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. അടുത്ത രസം വയ്ക്കായാലോ. പിന്നെ പുളിഞ്ചാറ് എന്നുള്ളൊരു കറി ഉണ്ടാക്കിയില്ലേ, അതിലേക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ല റിസൾട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇതിലിപ്പോൾ അധികം കുറച്ച് ആ കുറച്ച് ഇങ്ങനെ കട്ടിയിൽ നമുക്കിങ്ങനെ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ പാക്ക് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ മുൻപെങ്ങാനും. ഞാൻ മുൻപൊക്കെ ഇടാറുണ്ട്. പിന്നെ നമ്മൾ അന്ന് നമുക്ക് യൂട്യൂബിൽ വീഡിയോയുടെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് നമ്മളതങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ നമുക്കിത് നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായതുകൊണ്ട് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലോട്ടൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നോളൂ കേട്ടോ. കുഞ്ഞൊരു ചാനലാണേ. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കട്ടിയിൽ ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് കുറച്ച് നമ്മളങ്ങോട്ട് എടുത്തു. ഇത്തിരി കട്ടിയിലെടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലോട്ട് നല്ല പണിയാണ് അവിടെ. അപ്പം നമുക്ക് കുറച്ചേ വേണ്ടു. അപ്പം നമുക്ക് പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവ്. ഇതാരതിൻ്റെ ടീസ്പൂണൊക്കെ ഒടിച്ചേക്കണേന്ന്. ഇതിന് അളവൊന്നുമില്ല കേട്ടോ, നമുക്കൊരു പാകത്തിന് ഒരു ചെറിയൊരു ടീസ്പൂൺ. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലത്തെ ഇത് തരുമോ അമ്മയ്ക്ക്? തൊണ്ടത്തോ പാക്കിലേക്ക് തരാം ഞാൻ. ഇത് ഒഴിച്ചിട്ട് തരാം, ഇതിലേക്ക് ഒഴിച്ചെടുത്ത്. എന്നാലും ഒഴിച്ചോ, ഒഴിച്ചായോ? അയ്യോ, അങ്ങനെ അളയല്ലേ. കുറച്ച് തേൻ കേട്ടോ. തരും തരും എന്ന് പറഞ്ഞ തരും തരും.
ഏത് നേരെ തന്നെ ആവാ കുപ്പി നിറയ്ക്കാൻ തോന്നി. ഇത് നമ്മളിങ്ങനെ നല്ലപോലെ ഇളക്കി നല്ലൊരു ക്രീമി പരുവത്തിൽ അങ്ങോട്ട് എടുക്കാം. അവരൊക്കെ കാണണ്ട നക്ക് എന്റെ മോനെ സന്തോഷായി. മുൻകൂടി ഉണ്ടായിരുന്നതല്ലേ എന്റെ മോൻ ഇഷ്ടായോ? ഇഷ്ടായോ? അമ്മയ്ക്ക് നാളേക്ക് പേക്കിടാൻ വേണട്ടാ. അപ്പടി കഴിച്ചല്ലേ, അപ്പടി കഴിച്ചല്ലേ, നാളേക്കും വേണേ. എടുത്തേക്ക് മതി മതി. നമ്മുടെ നല്ലൊരു ക്രീമി ടെക്സ്റ്റർ പരിപാടി കേട്ടോ. ഇനി നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ വീട്ടില് എപ്പോഴും ഉരുളപ്പുളി ഉള്ളതാണ്, കോൽപ്പുളി എന്നൊക്കെ പറയില്ലേ ആ സാധനം കേട്ടോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ അടിപൊളി ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചിലപ്പോൾ നമ്മൾ പുളി പീടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മൾ പാക്ക് ഇടാൻ പോവാം കേട്ടോ. അങ്ങോട്ട് വയ്ക്കേ. അത് നോക്കാം. നമ്മ അങ്ങോട്ട് പോക്കോ. അടുത്തോ. അതാണ് ഞങ്ങളുടെ താണ്ടമ്മ, ഇവിടുത്തെ താണ്ടമ്മ. സുപ്രാണ് എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചിരുന്നത്, ഇവിടുത്തെ അമ്മേനെ കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള പറയാനോ നമുക്ക്. ബാക്കി ഒരുപാട് പേരെ നമ്മളിതിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 കൊല്ലത്തോളമായി. നമുക്ക് ഫസ്റ്റ് എൻ്റെ കൂടെ എനിക്ക് ഫ്രണ്ട്സായി വന്നത് വിജിയാണ്. വിജി അതൊരു ലേഡിയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ വേഗം ഇതിലേക്ക് നമുക്ക് സബ്സ്ക്രൈബൊക്കെ വന്നപ്പോൾ അത്. പിന്നീടാണ് ആള് പെണ്ണല്ല ആണാണെന്ന് അറിഞ്ഞത്. നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, എല്ലാ വീഡിയോസും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും പെട്ടെന്ന് നേരത്തൊക്കെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ആളിപ്പോൾ ഭയങ്കര ബിസിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഒരുപാട് സബ് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതിൻ്റേതായ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. എന്നാലും നമുക്ക് ഇടയ്ക്കെങ്കിലും നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് വന്നിട്ട് പോലും നമുക്ക് ഇപ്പോഴും നമുക്ക് കമൻ്റൊക്കെ ഇട്ട് ആ പരിചയമൊക്കെ പുതുക്കി പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ നമ്മുടെ ഈസി കുക്കിംഗ് എനിക്ക് എന്താണ് അവ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതേപോലെ ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ മിസ് ചെയ്യണ പോലെ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് വീഡിയോ വരണതാണ്. അപ്പോൾ അത് കുറച്ച് നാളില്ലാതെയായപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതിൻ്റെ കുഴപ്പമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ അതല്ല, ആള് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോയിൽ പോയിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ആള് വീഡിയോ ഇടണില്ലടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് നല്ല ഇതൊക്കെ ആയിട്ട് വന്നതാണ്. നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇല്ലെങ്കിലും ആൾക്ക് നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള കുറേ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കാണാതെ ആയപ്പോൾ ആള് 1 മാസമൊക്കെയായി വീഡിയോ ഇടാണ്ട് ഉമ്മ മരിച്ചേക്കാരെന്ന് പറഞ്ഞു. അത് വിഷമായിട്ടോ. അതിപ്പോൾ നമ്മുടെ ഓരോരുത്തരോരോ സാഹചര്യങ്ങളല്ലേ. പക്ഷേ അത് നമുക്ക് വേണ്ടപ്പെട്ടവർ പോയി. പക്ഷേ നമുക്ക് അവരെ ഓർമ്മകൾ നമ്മളെപ്പോഴും അവർ ഉണ്ടാവും. പക്ഷേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാനാണ് ഞാൻ പറയണത്. നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടാണല്ലോ നമ്മളിതിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുടങ്ങരുത്. കുറച്ച് കഴിഞ്ഞിട്ടായാലും ആളോട് വീഡിയോ ഇടാനായിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഇപ്പോൾ നമുക്ക് സൗമ്യകുട്ടിയുണ്ട്, സുപ്രമണിയുണ്ട്, അതേപോലെ പവിത്രയുണ്ട്. പിന്നെ ആരാ നമ്മുടെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും തരുന്നൊരു ചേട്ടനുണ്ട്. ആ സ്റ്റാറ്റസ് വീഡിയോസ് മാത്രമൊക്കെ എനിക്ക് പേരറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കാലത്തും വൈകുന്നേരം
അത് കണ്ടില്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വന്നില്ലല്ലോ, നമ്മൾ സ്ഥിരം ആൾക്കാരെ വീഡിയോ വരുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പം നമ്മളത് കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഗിരിജ ഗേൾസ് മീഡിയ എന്നുവെച്ചാൽ ചാനലിൻ്റെ പേരും കൃത്യമായിട്ട് അറിയണില്ല. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യണവരുണ്ട്. അപ്പം അതേപോലെ നമുക്ക് കാണാതെ ആകുമ്പോൾ നമ്മളങ്ങനെ അന്വേഷിക്കും. അതേപോലെ നമ്മുടെ യശോ വാവുമുത്തിൻ്റെ പറഞ്ഞില്ലെങ്കിൽ വാവുമുത്ത് തന്നെ ഇടിച്ചത് അവിടെയാക്കും. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യണവരുണ്ട് കേട്ടോ. നമ്മളെ നമ്മളെ അറിയണവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നവരായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. അതൊരുവിധം എല്ലാവർക്കും ആ ഒരു അനുഭവം ഉള്ളതാണ് കേട്ടോ. അത് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെങ്കിലുമായിക്കോട്ടെ. അപ്പം അല്ലാത്തവർ നമ്മളെ അറിയണവർ ഒക്കെ നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വിസ്മയ ചെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിടയ്ക്ക് എനിക്ക് ആഴ്ചയിൽ ഒരെണ്ണൊക്കെയാണ് ഒരു വീഡിയോ ഉള്ളത്. പക്ഷേ ആൾ നല്ല എല്ലാവർക്കും ഓടിയാൽ തന്നെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പേര് പറയാത്തതിന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അനിയക്കുട്ടി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും പേര് പറയാത്തൊക്കെ ഉണ്ടെങ്കിൽ വിഷമമൊന്നും വിചാരിക്കരുത്, പെട്ടെന്ന് മറന്നു പോയതാണ് കേട്ടോ. എന്താടാ കൂട്ടി പോയി പോലെ ഞാക്കി കൂട്ടി പോ നോക്കിയ കൂട്ടി പോ കൂട്ടി പോ എങ്ങോട്ട് വരണ്ട, ഞാൻ മോത്തിട്ടൊരു കേട്ടോ. അപ്പം നമ്മൾ പാക്ക് ഇട്ടു. ഇതൊരു 10-20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഏത് പാക്കഡായാലും ഒന്ന് എല്ലാ പാക്കും എല്ലാവരും എല്ലാ സ്കിന്നിനും പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് വല്ല ചൊറിച്ചിലോ നീറ്റിലൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊന്ന് കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പാക്കുകൾ ഇട്ടാൽ മതി കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നല്ല റിസൾട്ട് കിട്ടുന്ന പാക്ക് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഇട്ട് അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് റിസൾട്ട് കിട്ടുന്ന പാക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പക്ഷെ അത് നമ്മൾ എളുപ്പമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലർക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതൊക്കെ നേടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കാണിച്ചു തരാം. ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫില്ല് ചെയ്യട്ടെ, എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ, ഇനി അത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കഴുത്തിലൊക്കെ നിന്നിട്ട് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം റിസൾട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരു 20-25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ കടലമാവ് ഉണ്ടെങ്കിലും നമുക്കങ്ങനെ വലിഞ്ഞ് ഇതാവില്ല കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ പുളിയുടെ ആ ഒരു കുറുകുറു തന്നെയുള്ള ഒരു ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ വലിഞ്ഞ് പോകില്ല. ഇതാ മോൻ കഴുകി നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ട് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഞാൻ മുഖം കഴുകി തുടച്ചിട്ട് പോലുമില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് വന്നിട്ട് ഇരിക്കാമെന്നൊന്നും അങ്ങനെ തോന്നണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പാക്കാണ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. പണ്ടത്തേക്കാളും എനിക്കൊരു മെച്ചമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലോട്ട് വ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം. ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അത് വീഡിയോ കണ്ടുപോയിട്ട് ലൈക്ക് അടിക്കാൻ മറക്കണതാണോ എന്താണെന്നൊന്നും അറിയില്ല. ആ ലൈക്കും കൂടി ചെയ്യാനായിട്ട് ഒന്ന് ഓർമ്മ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ. അടുത്തൊരു കിഡ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.